കാണാം ഉടൻ തന്നെ ിൽ തിരച്ചിലിന്റെ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു മനുഷ്യന്റെ അസ്ഥിയാണെന്നുള്ള സംശയമുണ്ട് കാർവാർ എം എൽ എ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് കൈയുടെ ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിൽ പൂർണ്ണമായ അന്വേഷണം ആവശ്യമാണ് എന്താണ് ഇത് ഇതിൽ ഇനി ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ഈ അസ്ഥി മനുഷ്യ ശരീരത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഏതായാലും ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കണ്ടെടുത്തിരിക്കുന്നത് നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ അരുൺ പൂപ്പറമ്പ് നമ്മളോടൊപ്പമുണ്ട് ഷിരൂരിൽ നിന്ന് അരുൺ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപീഷൻ ഈ അസ്ഥിഭാഗം കണ്ടെത്തിയത് കരയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങളെ എം എൽ എ ആണോ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എന്താണെന്ന് അറിയിച്ചത് നമ്മളൊരു അങ്ങോട്ട് പേഴ്സണലി വിളിച്ചാൽ അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞതാ അപ്പോൾ പോയി നോക്കുമ്പോൾ ഒരു അസ്ഥി ഉണ്ട് അവിടെ അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മൾ കൈയിന്റെ ഭാഗത്താണുള്ള ഒരു അസ്ഥിയായിട്ടാണ് തോന്നുന്നത് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് തോന്നുന്നത് അവസാനഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ ഈ ഹോട്ടലിൻ്റെ പിൻപാ കുറച്ച് ബാക്കോട്ടായിട്ടാണ് അത് കിട്ടിയതെന്നാണ് പറഞ്ഞത് ഈ ഇപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എം എൽ എ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പോലീസ് അത് ഇതിന് അയച്ചിട്ടുണ്ട് നമ്മൾ ഫോറൻസിക്ക് അയച്ചിട്ടുണ്ട് മനുഷ്യൻ്റെതാണോ ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റ് നോക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അർജുൻ്റെ അനിയൻ്റെ ഡി എൻ എ ഇവിടെ മുന്നേ ഉണ്ട് ഇവിടെ ചിലപ്പോൾ ഒന്ന് കൂടി ചിലപ്പോൾ അവർക്ക് എടുക്കേണ്ടി വരും എന്തായാലും ഫാമിലി ഇവിടെ ഉണ്ട് ഗോപികൃഷ്ണൻ എം എൽ എ ആണ് എം എൽ എ ആണ് ആദ്യം ഒരു വിവരം അറിയിച്ചത് പിന്നീട് ജില്ലാ ഭരണകൂടത്തിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അവർ അറിയിച്ചു അതിനുശേഷമാണ് ഈ അർജുൻ്റെ നാട്ടിൽ നിന്ന് എത്തിയവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതിനുശേഷം അവരുടെ സാന്നിധ്യത്തിലാണ് ഈ അസ്ഥി അസ്ഥി അസ്ഥിയുടെ ഭാഗം പുറത്തെടുത്തത് അത് ഏകം തൊണ്ണൂറ് ശതമാനം ഒരു മനുഷ്യൻ്റെ അസ്ഥി ഭാഗമാകാനുള്ള സാധ്യതയാണ് എന്നാണ് അത് കണ്ടവരൊക്കെ പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് അതിൽ ഈ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഫോറൻസിക് പരിശോധന ആവശ്യമാണ് അതിനുവേണ്ടി അതിപ്പോൾ ആ പോലീസിൻ്റെ പക്കലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് പറ ഇപ്പോൾ നിലവിലെന്തായാലും പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കളെ ഉൾപ്പെടെ അതായത് അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു അവരെ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും അതിലൊരു സ്ഥിരീകരണം ശാസ്ത്രീയമായ സ്ഥിരീകരണം എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട്

എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുകൂടി നമുക്കറിയാം സമ്പൂർണ്ണമായി വിവരങ്ങൾ ഇനിയിപ്പോൾ പ്രൈം ടൈം വിത്ത് സ്കീനിൽ പ്രേക്ഷകർക്ക് കാണാം